എന്നാൽ മുഅ്മിനെ ചില ആളുകൾക്ക് മഹ്ശറയിൽ വിചാരണയില്ല. മഹാനായ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ, നാളെ മഹ്ശറയിൽ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ചു കൂട്ടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയുടെ മുറ്റത്ത് എല്ലാവരെയും ഒരുമിച്ചു കൂട്ടിയാൽ, നാദാ മുനാദിൻ, അവിടെ നിന്നൊരു വിളയാളമുണ്ടാകുന്നതാ. മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച് ചോദിക്കുന്നതാണ്, ഐന അഹ്ലുൽ ഫളലി, ഫളലിന്റെ അഹ്ലുകാരവിടെ. ഏയ്, ഞാനിത് പറയുമ്പോ ആ ഒരു പിക്ചർ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം, ആ ഒരു ചിത്രം നിങ്ങളെ മനസ്സിലുണ്ടാകണം. ജനക്കോടികൾ തലയ്ക്ക് മീതെ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന മഷറയിൽ, ചെമ്പിന്റെ തറയാകെ വെട്ടിപ്പഴുക്കുന്ന മഷറയിൽ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വിളിയാളം ചോദിക്കാൻ. എന്താണ് ചോദ്യം മുമ്മിനെ? ഐനാഹിലുൽ ഫളലീ, ഫളലിന്റെ അഹ്ലുകാരവിടെ, അഹ്ലുൽ ഫളലവിടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അപ്പോഴാണ് ഫയഖൂമൂനാസുന വഹും യസീറൂന സിറാഅൻ ഇലൽ ജന്ന. അപ്പൊ ഒരു വിഭാഗം വേഗം അങ്ങോട്ട് ഉഷാറായിട്ട് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോന്ന് ചൊല്ലും, ദാദാ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ജനക്കോടികളിൽ നിന്ന് കുറെ ആളുകൾ സ്വർഗത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഫതത്തലക്കാഹുൽ മലായിക, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മാലാകമാരിവരെ കണ്ടുമുട്ടും. ആ മലക്കുകൾ ഇവരോട് ചോദിക്കും, മന്നന്തും നിങ്ങളാരാൻ? സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മാലാകമാർ, ഇവര് ഒരു ഹിസാബും ഒരു ഒരു വിചാരണയൊന്നും നടക്കാതെ സ്വർഗത്തിലേക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ ആ മലക്കുകൾ ചോദിക്കും, നിങ്ങളാരാൻ? അവര് പറയും, ഞങ്ങളിന്നറാക്കും സിറാഅന്നിലൽ ജന്ന, നിങ്ങളെന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, നഹ്നോഹുൽ ഫളലീ, ഞങ്ങൾ ഫളലിന്റെ അഹ്ലുകാരാ. ഫളൽ എന്ന് പറഞ്ഞ മഹത്വം, വലിയ മഹത്തുള്ള ആളുകളാണ്. അപ്പോൾ ആ മലക്കുകൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഫളൽ? നിങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, മാക്കാന ഫളലുക്കും, എന്താണിങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം നിങ്ങൾ ചെയ്തത്? ഇവിടെ ഹിസാബ് നടന്നില്ല, നന്മയും തിന്മയും തൂക്കിയിട്ടില്ല, ഏട് നൽകപ്പെട്ടിട്ടില്ല, അതൊക്കെ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പോയാൽ നിങ്ങളാരാണ്, എന്താണ് നിങ്ങളുടെ ഫലമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് കേൾക്കുന്ന മുമ്പിനെ, അഭിമാനത്തോടെ ഭയക്കൂലോ, അവരിങ്ങനെ വിളിച്ചു പറയുമല്ലോ, എന്താണ് ഞങ്ങളുടെ ഫലമെന്നോ, ഇതാ നുലിന്ന സബർന വൈലാ ഉസീലൈന ഫൗന. കേട്ടോളൂ ഞങ്ങളുടെ ഫലല്, ഇതാ നുലിന്ന സബർന, ആ ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് പല നിലക്കുള്ള നുൽമുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചു ചെയ്യാനുള്ള സ്വാധീനവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ലോകം വരാനുണ്ടല്ലോ എന്ന് കരുതി
ഒന്നും തിരിച്ച് പ്രതികരിക്കാതെ സ്വബർണ ഞങ്ങൾ ക്ഷമിച്ചു, അതന്നെ ഞങ്ങൾ ഒരു ഫലില്. നിങ്ങൾക്കറിയോ ദുനിയാവിൽ നിന്ന് അയൽക്കാരെ കൊണ്ട് പല വിഷമങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ അയൽവാസികൾ പല നിലക്ക് ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഒന്നും തിരിച്ച് മോശമായ നിലക്ക് പ്രതികരിച്ചിട്ടില്ല. കൂടെ ജോലി ചെയ്യുന്നവരെ കൊണ്ട് വലിയ ശല്യങ്ങൾ ഉണ്ടായിരുന്നു, പലതും പറഞ്ഞു പരത്തിയിരുന്നു, എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നു. തിരിച്ച് പ്രതികരിക്കാനുള്ള കെൽപ്പും കഴിവും ശേഷിയും ക്ഷേമശിയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതാ ലുലിംന സബർന, ഞങ്ങൾ ക്ഷമിച്ചു. ക്ഷമിച്ചത് ഞങ്ങൾക്ക് പ്രതികാരം വീട്ടാൻ അറിയാത്തത് കൊണ്ടല്ല. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ടല്ലോ, ഇവിടുന്ന് ഹിസാബില്ലാതെ ഇങ്ങനെ ക്ഷമിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ എന്നുള്ള ആ ഒരൊറ്റ താല്പര്യം അത് ഞങ്ങളെ കൽബിലുണ്ടായത് കൊണ്ട് ഇതാ ലുലിംന സബർന, ഞങ്ങൾ ക്ഷമിച്ചു. അക്രമിക്കപ്പെട്ടപ്പോഴൊക്കെ ക്ഷമിച്ചു. ഇന്നിപ്പോ നമ്മളിൽ പലർക്കും ഇല്ലാത്തത് ക്ഷമൻ. ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യക്ക് തീരെ ക്ഷമിക്കാൻ വയ്യ, ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിന് തീരെ ക്ഷമിക്കാൻ വയ്യ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് അതിക്രമങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് വൈകാരികമായി നമ്മൾ ഇടപെടുകയാണ്, പ്രതികാരം വീട്ടാനുള്ള ശ്രമം നടത്തുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു കോടതി, അള്ളാഹുവിന്റെ കോടതി നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ആ കോടതിയിൽ രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പ വഴികളിൽ ഒന്ന് ഇതാ ലുലിംന സബർന, ഞങ്ങൾ അക്രമിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു. ഭാര്യയുടെ നിസ്സാര വിഷയങ്ങൾക്ക് ഭർത്താവിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ക്ഷമിച്ചാലോ വലിയ കൂലിയാണ്. ഭർത്താവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകുമ്പോഴത്തേക്ക് ഭാര്യക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ക്ഷമിച്ചാലോ വലിയ കൂലിയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചത്? ഒരു ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേൽ ഒരു ഭാര്യ ക്ഷമിച്ചാൽ അതിന് അള്ളാഹു നൽകുന്ന കൂലി എത്രയെന്നറിയോ? നിങ്ങളോട് വെറുതെ ക്ഷമിക്കണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് കൂലി തരും, കൂലി തരും. ഹബീബായ നബി പറഞ്ഞത് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ചാൽ ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ട് അതിനൊന്നും പ്രതികരിക്കാതെ ജല്ല ജലാലായ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചതിന് ആസിയ ബീവിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ച പെണ്ണിന് അല്ലാഹു നൽകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമിക്കുന്നതിന് കൂലിയാണ്. പക്ഷെ ക്ഷമ എന്നുള്ള സംഗതി നമുക്ക് തീരെ ഇല്ലല്ലോ. നീര ചെറിയ വിഷയത്തിന് എടുത്തു ചാടി പ്രതികരിക്കുക, മുഖം വീർപ്പിച്ചിരിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നേരെ തിരിച്ചും നിന്റെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു ദുസ്വഭാവത്തിന്റെ മേൽ നീ ക്ഷമിച്ചാൽ അതിന് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഹബീബായ നബി പറഞ്ഞതോർത്ത് സഹോദരാ, അതോർത്തിട്ട് ക്ഷമിക്ക സഹോദരാ. മൻ സബറാലാ സൂഇഹുലക സൗജിഹാ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ സബറാലാ ഹുലുക സൗജതിഹീ, ഏതെങ്കിലും ഒരുത്തൻ അവന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ചാൽ അഅത്വാഹുല്ലാഹു മിനൽ അജ്രി മിസ്ലമാ അഅത്വാ അയ്യൂബലാ ബലാഇഹി. 18 കൊല്ലം, ഏയ് 18 കൊല്ലം പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊക്കെയും ക്ഷമിച്ചതിന് അല്ലാഹു അയ്യൂബ് നബിക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിക്കുന്ന ഭർത്താവിന് അല്ലാഹു നൽകുന്നതെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു കൂലി കിട്ടാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട്? ചുരുക്കത്തിൽ ക്ഷമ എല്ലാ മേഖലയിലും വേണം. അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു ഹിസാബില്ലാതെ, ഒരു ഏടും വാങ്ങാതെ, നന്മയും തിന്മയും തൂക്കാൻ കാത്തു നിൽക്കാതെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ.